ഇനി നമുക്ക് കോൾ ബൈ വാല്യൂ കോൾ ബൈ റെഫറൻസ് എന്താ നമുക്ക് നോക്കാം. ഇത് രണ്ടും അതായത് നമ്മുടെ ഫംഗ്ഷൻ രണ്ട് തരത്തിലാണ് കോൾ ചെയ്യുന്നത്, ഒന്ന് കോൾ ബൈ വാല്യൂവും കോൾ ബൈ റെഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ രണ്ട് പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്, അതിലൂടെ നമുക്ക് കോൾ ബൈ വാല്യൂവും കോൾ ബൈ റെഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോൾ ബൈ വാല്യൂ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനൊരു സ്വാപ്പിംഗ് പ്രോഗ്രാമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു 10, ബി ഈസ് ഈക്വൽ ടു 20-നെ എ ഈക്വൽ ടു 20, ബി ഈക്വൽ ടു 10 ആക്കുക. അതാണ് എന്ത് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കണം. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് നമ്മൾ രണ്ട് പാരാമീറ്റർ പാസ് ചെയ്ത് ഒരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതിയിട്ടുണ്ട്. ദെൻ നമ്മുടെ മെയിൻ ഫംഗ്ഷനകത്ത് ഇൻറ്റ് എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 20 എന്ന് പറഞ്ഞ രണ്ട് വാരിയബിൾ ഡിക്ലർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാരിയബിൾ ഡിക്ലർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്, മെമ്മറിക്കകത്ത് അവർക്കുള്ള സ്പേസ് കൊടുക്കും. അതായത് എ എന്ന് പറയും, എക്കകത്ത് ആരാണ് 10 കിടക്കുന്നുണ്ട്, ദെൻ ബിക്കകത്ത് 20 കിടപ്പുണ്ട്. ഇനി എന്താ പറയുന്നത്, സ്വാപ്പ് എക്സ് എ ബി. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു ഫംഗ്ഷൻ കോൾ ഫംഗ്ഷൻ ഡെഫിനീഷനിലോട്ട് അതിനെ ജംപ് ചെയ്യും. അതാണ് നമ്മുടെ ഈ ഒരു വോയിഡ് സ്വാപ്പ് എക്സ് ഇൻഡെക്സ് ഇൻഡ് വൈ. അപ്പോൾ നമ്മുടെ ഈ ഇവിടെ കിടക്കുന്ന എന്തൊക്കെയാണ്, 10, 20 എന്നുള്ള ഈ വാല്യൂസ് ഇവിടെ വരും, 10, 20. സോ മെമ്മറിക്കകത്ത് എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് വാരിയബിൾ വീണ്ടും ക്രിയേറ്റ് ആയി, അതിനകത്ത് 10, 20 എന്ന് വരും. ഇനി എന്താ ഇവിടെ പറയുന്നത്, ഇൻറ്റ് ടെമ്പ്, അതായത് ടെമ്പ് എന്ന് പറയുന്ന ഒരു വേറൊരു ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു വാരിയബിൾ സ്റ്റോർ മെമ്മറിക്കകത്ത് വരുന്നു. ദെൻ അതിനകത്ത് എന്താ പറയുന്നത്, ടെമ്പ് ഈക്വൽ ടു എക്സ്, അതായത് എക്സ് ടെമ്പിനകത്ത് എക്സ്, നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ഏതാണ്, 10, ഇതിനെ നമ്മൾ ഇങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നു. ദെൻ എക്സിനകത്ത് ഈ ഇപ്പോൾ 10 നമ്മളിതിനകത്തില്ല, എക്സിനകത്ത് ആരെയും സ്റ്റോർ ചെയ്യണം, 20 സ്റ്റോർ ചെയ്യണം. ദെൻ 20 എന്ന് എഴുതി, ദെൻ 20 ഇവിടെ റിമൂവ് ചെയ്തു. ദെൻ 20-ക്കകത്ത്, അതായത് വൈ ഈസ് ഈക്വൽ ടു ടെമ്പ്, അതായത് ടെമ്പിനെ നമ്മൾ എങ്ങോട്ട് ചെയ്യണം, 20-യിലോട്ട് സ്റ്റോർ ചെയ്തു. അപ്പോൾ ആക്ച്വലി ഇവിടെ എന്താ സംഭവിച്ചത്, എക്സ് ഈക്വൽ ടു ഇപ്പോൾ 20 ആയി, വൈ ഈസ് ഈക്വൽ ടു 10 ആയി അല്ലേ. ഇനി ഇവിടെ എന്താ കാണിക്കുന്നത്, സി ഔട്ട് എക്സ് വൈ, എക്സും വൈയും പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നു. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു 20, വൈ ഈസ് ഈക്വൽ ടു 10. ദെൻ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഫംഗ്ഷൻ നമ്മുടെ ഫംഗ്ഷൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും. അതായത് സി ഔട്ട് എ ബി, എ ബി എന്ന് പ്രിൻ്റ് ചെയ്യാൻ പറയും. ഇനിയാണ് ഇവിടെ വ്യത്യാസം വരുന്നത്, ഇവിടെ എന്താ പ്രിൻ്റ് ചെയ്ത് കാണിക്കുക, എ ഈക്വൽ ടു 10-ഉം ബി ഈക്വൽ ടു 20 എന്നാണ് പ്രിൻ്റ് ചെയ്ത് കാണിക്കത്തുള്ളൂ. കാരണം എന്താ, നമ്മളിവിടെ ആ എക്സിനെയും വൈനെയും നമ്മൾ അതായത് എനെയും ബിനെയും നമ്മളിവിടെ മാറ്റി 20-ഉം 10-ഉം ആക്കി സ്വാപ്പ് ചെയ്തു. പക്ഷേ ആ ഒരു ചേഞ്ച് ഇവിടെ കാണിക്കുന്നില്ല. ഇതിനെയാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു ലോക്കൽ പാരാമീറ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷനകത്ത് മാത്രമേ അതുള്ളൂ. ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് അത് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആ ലോക്കൽ വാരിയബിൾ അവിടെ വെച്ച് തന്നെ ഡിസ്ട്രോയ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് മാറ്റം വരുത്തിയാലും ഇവിടെ അതിനെ മാറ്റം വരുത്തില്ല. അതാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. കോൾ ബൈ വാല്യൂക്കകത്ത് ശരിക്കും നടക്കുന്നത് എന്താ, ഓ ഇതിൻ്റെ ഈ ഒരു വാല്യൂവിൻ്റെ ഒരു കോപ്പിയെ മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ചേഞ്ചസ് വരുത്തിയാലും ഒരു റിഫ്ലക്ഷനും സംഭവിക്കത്തില്ല, അതായത് മറ്റുള്ള ഫംഗ്ഷനെ അത് റിഫ്ലക്റ്റ് ചെയ്യില്ല. അതാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്ന പാരാമീറ്ററിനെയാണ് നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ അത് കൊടുക്കുന്നതിനെയാണ്, അതായത് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ആക്ച്വൽ പാരാമീറ്റേഴ്സ്, അത് എവിടെയാണ് റിസീവ് ചെയ്യുന്നത് അതിനെയാണ് ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 10-ഉം 20-ഉം നമ്മൾ എവിടെയാണ് അത് സ്വീകരിക്കുന്നത്, നമ്മുടെ ആ ഫംഗ്ഷൻ ഡെഫിനിഷനകത്താണ് നമ്മളത് കൊടുക്കുന്നത്, അതാണ് ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫോർമൽ പാരാമീറ്റേഴ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്താലും അത് ലോക്കലാണ്, അതായത് ഇവിടെ മാത്രമേ ഉള്ളൂ അതിൻ്റെ വാരിയബിളിൻ്റെ ആ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എയും ബിയും 10-ഉം 20-ഉം ഇവിടെ തന്നെയാണ് കൊടുത്തത്, പക്ഷേ ഇവിടെ നമ്മൾ സ്വാപ്പ് ചെയ്തു, കൃത്യം സി ഔട്ട് ചെയ്തപ്പോൾ 20-10 തന്നെ കാണിച്ചു. പക്ഷേ അത് പുറത്തോട്ട് വന്നപ്പോഴത്തേനും, അതായത് ഈ ഫംഗ്ഷനിൽ നിന്ന് വെളിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും എയും ബിയും പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ 20-10 അല്ല കാണിച്ചത്, 10-20 എന്നാണ് എഴുതി കാണിച്ചത്. ഇതാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. ഇനി കോൾ ബൈ റെഫറൻസ്. കോൾ ബൈ റെഫറൻസിനകത്ത് നമ്മളൊരു മാറ്റം വരുത്തുന്നത്, നമ്മൾ പോയിൻറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പോയിൻ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഒരു അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത്, പോയിൻ്റർ എന്ന് പറയുന്നത്.
അപ്പോൾ ഇൻറ്റു സ്റ്റാർ എക്സ് ഇൻറ്റു സ്റ്റാർ വൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഇതിനകത്ത് എ ഈസ് ഈക്വൾ ടു ടെന്നും കൊടുത്തിട്ടുണ്ട്, ബി ഈസ് ഈക്വൾ ടു 20 എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെമ്മറിക്കകത്ത് എന്ത് സംഭവിക്കുന്നു, എ ഈസ് ഈക്വൾ ടു 10 വന്നു, ദെൻ ബി ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ സ്വാപ്പ് ആംബ്രസൻറ്റ് എ ആൻഡ് ആംബ്രസൻറ്റ് ബി, അതായത് റെഫറൻസ് ഓപ്പറേറ്റർ, അതായത് നമ്മുടെ അഡ്രസ്സാണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. അഡ്രസ്സാണ് ഫംഗ്ഷനിൽ നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സിനകത്ത് അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ എയ്ക്ക് ഒരു അഡ്രസ്സ് ഉണ്ട് 2000 എന്നും ബിക്ക് 1002 എന്ന് പറയുന്ന അഡ്രസ്സ് ആണ് കിടക്കുന്നത്, എയും ബിയും കിടക്കുന്നത്. ഇനി ഇത് വിളിക്കുമ്പോഴത്തേനും കോളിംഗ് ഫംഗ്ഷനിലോട്ട് പോകും. അപ്പോൾ കോളിംഗ് ഫംഗ്ഷനകത്ത് എന്താണ് കൊടുക്കുന്നത്, ഇൻറ്റു സ്റ്റാർ എക്സ് ഇൻറ്റു സ്റ്റാർ വൈ, അതായത് സ്റ്റാർ എക്സ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാർ വൈ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് സ്റ്റാർ എക്സ് എന്ന് പറയുന്നത്. ചുമ്മാ നമ്മൾ എക്സും വൈയും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആ വേരിയബിളിനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പോയിൻ്റർ ആക്കണം. പോയിൻ്റർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ പാസ് ചെയ്യുന്നത്, 1000, അതുപോലെ ഇവിടെ 2000 എന്നാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എക്സ് വൈ എന്ന് പറയുന്ന ഒരു രണ്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇതിനകത്ത് 1000 അതുപോലെ ഇതിനകത്ത് 2000 ആണ് കിടക്കുന്നത്. അല്ലാണ്ട് 10 ഉം 20 ഉം അല്ല ഇവിടെ റിസീവ് ചെയ്യുന്നത്, അതിൻ്റെ അഡ്രസ്സിനെയാണ് റിസീവ് ചെയ്യുന്നത്. ഇനി ഇവിടെ എന്താണ്, നമ്മളൊരു ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ വേറെ ക്രിയേറ്റ് ചെയ്യുകയാണ് ടെമ്പററി ആയിട്ട്. ദെൻ ഇവിടെ പറയുന്നത് എന്താണ്, ടെമ്പിനകത്ത് സ്റ്റാർ എക്സ്, സ്റ്റാർ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമ്മൾ പറയുന്നത് വാല്യൂ, അതായത് എക്സിനകത്ത് കിടക്കുന്ന വാല്യൂവിനെ ടെമ്പിലോട്ട് സ്റ്റോർ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഈ എക്സിൽ കിടക്കുന്നത് ആരാണ്, 1000. അപ്പോൾ 1000 കാണിക്കുന്നത് ആരെയാണ്, ആ എവിടെയാണോ അതിൻ്റെ വാല്യൂ, അതായത് നമ്മുടെ 10, അതിനെയാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്യേണ്ടത്, നമ്മളിവിടെ സ്റ്റോർ ചെയ്യേണ്ടത് ടെമ്പിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാർ എക്സ് എന്ന് പറയുമ്പോൾ ആ 1000 കിടക്കുന്ന ആ നമ്പറിനെയാണ് ആക്സസ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ ടെമ്പ് ഈക്വൽ ടു എക്സ് ആണ് കൊടുക്കണമെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഈ എക്സിനകത്ത് കിടക്കുന്ന ഈ വാല്യൂ 1000 എന്നായിരിക്കും ടെമ്പിലോട്ട് സ്റ്റോർ ചെയ്യുക. അതായത് അതിൻ്റെ അഡ്രസ്സ് അഡ്രസ്സ് എന്നാവില്ല, അത് അതിൻ്റെ അത് വാല്യൂ ആയി മാറും, അഡ്രസ്സ് എന്ന് കാണിക്കത്തില്ല. അപ്പോൾ 1000 ആയിരിക്കും ടെമ്പിലകത്ത് സ്റ്റോർ ചെയ്യേണ്ടത്. പക്ഷേ നമുക്കതല്ല വേണ്ടത്, ആ അഡ്രസ്സ് കിടക്കുന്നതിൻ്റെ വാല്യൂവിനെ വേണം നമ്മൾ ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മളവിടെ സ്റ്റാർ എക്സ് എന്നിട്ടത്. ചുമ്മാ എക്സ് എന്നിടായിരുന്നെങ്കിൽ 1000 എന്നായിരിക്കും ടെമ്പിനകത്ത് വരിക. സ്റ്റാർ എക്സ് ഇട്ടുകൊണ്ട് 1000 കിടക്കുന്ന നമ്പറായിരിക്കും, അതായത് വാല്യൂ ആയിരിക്കും ടെമ്പിലോട്ട് സ്റ്റോർ ചെയ്യുക. ദെൻ സ്റ്റാർ എക്സ്, അതായത് സ്റ്റാർ എക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് എക്സ്, നമ്മുടെ എക്സ് അല്ലേ. ഇതിനകത്തോട്ട് എന്ത് ചെയ്യണം, വൈ, സ്റ്റാർ വൈ, സ്റ്റാർ വൈ എന്ന് പറയുന്നത് ആരാണ്, 2000, അതായത് 2000 ആക്സസ് ചെയ്യണം, ആരെ, അഡ്രസ്സ് ആക്സസ് ചെയ്യണം 20 ആണ് എവിടെ സ്റ്റോർ ചെയ്യേണ്ടത്, സ്റ്റാർ എക്സിനകത്ത് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റാർ എക്സ് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഇടാം. സ്റ്റാർ എക്സിനകത്ത് ഇപ്പോൾ ആരാണ്, നമ്മുടെ 20 ആണ് കിടക്കുന്നത്. ദെൻ സ്റ്റാർ വൈക്കകത്ത് നമ്മുടെ ടെമ്പ്, ടെമ്പ് ആരാണ്, 10 ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ എക്സും വൈയും എത്രയായി, എക്സ് സ്റ്റാർ എക്സ് എന്ന് പറയുന്നത് 20, സ്റ്റാർ വൈ എന്ന് പറയുന്നത് 10. അപ്പോൾ എക്സും വൈ എന്ത് പ്രിൻ്റ് ചെയ്യും, എക്സ് ഈക്വൽ ടു 20, വൈ ഈക്വൽ ടു 10 എന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു അഡ്രസ്സിനകത്ത്, അതായത് 1000, 2000 എന്നുള്ള ആ അഡ്രസ്സിനകത്ത് മാറ്റങ്ങൾ സംഭവിച്ചു. ഈ 1000 1002 മാറ്റങ്ങൾ സംഭവിച്ചു അല്ലേ. നമ്മൾ അഡ്രസ്സിനകത്താണ് മാറ്റം വരുത്തുന്നത്, അതല്ലാണ്ട് നമ്മൾ ആ വാല്യൂസ് എല്ലാം ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 1000 ആരാ കിടക്കുന്നത്, 20, അതുപോലെ 1002 കിടക്കുന്നത് 10 കിടക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിവിടെ ഈ ഫംഗ്ഷൻ നമ്മൾ വെളിയിലോട്ട് വന്നു കഴിഞ്ഞു, അപ്പോൾ സി ഔട്ട് എ ആൻഡ് ബി എന്ന് പ്രിൻ്റ് ചെയ്ത് കാണിച്ചാലും ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ അഡ്രസ്സിനകത്ത് ആരാണോ കിടക്കുന്നത് അതാണ് പ്രിൻ്റ് ചെയ്യിക്കുക. അപ്പോൾ 20 ഉം 10 നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക, അതായത് നമ്മളിവിടെ ആക്സസ് ചെയ്യുന്നത് എന്താണ്, ടെമ്പ് ഈസ് ഈക്വൾ ടു സ്റ്റാർ എക്സ്, അതായത് നമ്മുടെ ഡിഫറൻസിങ് ഓപ്പറേറ്ററാണ് എന്ത് സ്റ്റാർ എക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ റെഫറൻസിങ് ഓപ്പറേറ്ററാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡി റെഫറൻസിങ് ഓപ്പറേറ്റർ. അതായത് ടെമ്പ് ഈസ് ഈക്വൾ ടു സ്റ്റാർ എക്സ് എന്ന് പറയുന്നത്, ഇവിടെ ഒന്നും കൂടി ഞാനത് പറഞ്ഞുതരാം. ടെമ്പ് ഈസ് ഈക്വൾ ടു എക്സ് എന്നായിരുന്നെങ്കിൽ എന്തായിരുന്നു, 1000
ആണ് നമ്മുടെ എക്സിനകത്ത് കിടക്കണമെങ്കിൽ ആ ടെമ്പിൻ്റെ വാല്യൂ ഇപ്പോൾ 1000 ആയേനെ. പക്ഷേ നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, നമ്മളിവിടെ സ്റ്റാർ എക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് 1000 എന്ന അഡ്രസ്സിനകത്ത് കിടക്കുന്ന 10 ആണ് ടെമ്പിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ അഡ്രസ്സിനകത്താണ് എന്ത് സംഭവിക്കുന്നത്, മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ആ അഡ്രസ്സിനകത്ത് ഇപ്പോൾ കിടക്കുന്നത് ആരാണ്, 20 10 കിടക്കുന്നത്. ഇതാണ് എന്ത്, കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മളിവിടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് നമ്മൾ എന്താ കൊടുത്തത്, 10 20 ആണെങ്കിലും നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സിനകത്ത് വന്ന് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, അതിനകത്ത് മാറ്റം വന്നു അല്ലേ. ഔട്ട്സൈഡ് അതായത് വെളിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴും എ ആൻഡ് ബി പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ മാറ്റം അവിടെ സംഭവിച്ചു. അവിടെ 10 20 അല്ല പ്രിൻ്റ് ചെയ്തത്, എന്താ കാണിച്ചത്, 20 10 എന്നാണ് പ്രിൻ്റ് ചെയ്തത്. അപ്പോൾ അവിടെ നോക്കുന്നത് അഡ്രസ്സുകൾ, അഡ്രസ്സിനകത്ത് എന്തൊക്കെ നടക്കുന്നു, കോൾ ബൈ വാല്യൂവും കോൾ ബൈ റെഫറൻസ്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ ഡിഫറൻസ് ചോദിക്കും. അപ്പോൾ ഡിഫറൻസ് ഞാൻ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. ഞാൻ ഈ ഓരോ ക്ലാസ്സും എടുക്കുമ്പോൾ നിങ്ങൾ ആ നോട്ടും കൂടി വെച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. അല്ലാണ്ട് വീഡിയോ നിങ്ങൾ നോക്കിയിരിക്കുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ടും കൂടി നിങ്ങൾ എടുത്ത് ആ അന്നേരം തന്നെ അത് പഠിക്കുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോൾ ബൈ വാല്യൂവിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാവത്തില്ല, കോൾ ബൈ റെഫറൻസിൽ നമ്മൾ കൊടുക്കുന്നതിന് മാറ്റം വരും. ദെൻ നമ്മളിവിടെ കോൾ ബൈ വാല്യൂവിനകത്ത് നമ്മളൊരു ആ വാല്യൂവിൻ്റെ കോപ്പിയാണ് കൊടുക്കുന്നത്. കോൾ ബൈ റെഫറൻസിൽ നമ്മൾ അഡ്രസ്സാണ് നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സിലോട്ട് കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മെമ്മറി എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. അതായത് ആക്ച്വൽ പാരാമീറ്റേഴ്സിനും ഫോർമൽ പാരാമീറ്റേഴ്സിനും ഡിഫറൻ്റ് ആയിട്ടുള്ള എന്താണ് മെമ്മറി ആണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ കോൾ ബൈ റെഫറൻസിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സിനും അതുപോലെ ഫോർമൽ പാരാമീറ്റേഴ്സിനും സെയിം മെമ്മറി തന്നെയാണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ജസ്റ്റ് ഞാൻ വേറൊരു ബോക്സ് ഇട്ട് കാണിച്ചത്. ശരിക്കും ഇവിടെ തന്നെയാണ് അതിൻ്റെ എന്ത് നടക്കുന്നത്, ഒറ്റ മെമ്മറിക്കകത്ത് തന്നെയാണ് അതിൻ്റെ ചേഞ്ചസ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരാം.